നമ്മളിനി അടുത്തത് നോക്കുന്നത് മൂന്നാമത്തെ ടൈപ്പ് കോൺട്രാ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ടൈപ്പ് കോൺട്രാ എൻട്രി എന്നുള്ളത് സെൽഫ് ചെക്കാണ്. അതായത് സെൽഫ് ചെക്ക് മുഖേന നമ്മൾ ഒരു തുക ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്ന് അത് മൈനസായിട്ട് കാണപ്പെടും. ക്യാഷ് ബുക്കിൽ നിന്നും വരാത്ത ഒരു ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തു, അത്തരത്തിൽ വരുമ്പോൾ സെൽഫ് ചെക്ക് എഴുതി എത്ര എമൗണ്ടാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത്രയും തുക ബന്ധപ്പെട്ട ബാങ്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് ക്യാഷായിട്ട് കൊണ്ടിടണം. അതിന് വേണ്ടിയിട്ടാണ് സെൽഫ് ചെക്ക് എന്ന കോൺട്രാ എൻട്രി ഉപയോഗിക്കുന്നത്. കോൺട്രാ ചെയ്യാനായിട്ട് വർക്ക്സ്റ്റേഷനിൽ നിന്ന് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് കോൺട്രാ എന്ന സബ്മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫിനാൻസ് മൊഡ്യൂളിലേക്ക് കയറുന്നതാണ്. നമുക്കിപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ഒന്ന് പരിശോധിക്കാം. ഫീ എന്ന പാർട്ടിൽ ഒരു പേയ്മെൻറ്റ് ക്യാഷായിട്ട് ഇവിടെ ഒരു പേയ്മെൻറ്റ് 2500 രൂപ ഒരു പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ക്യാഷ് ഹെഡിലേക്ക് പണം വരാതെ, ക്യാഷ് ബുക്കിലേക്ക് പണം വരാതെയാണ് അത് പേയ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പണം ബന്ധപ്പെട്ട ബാങ്കിൽ നിന്നും ഈ പറയുന്ന ക്യാഷ് ബുക്കിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സെൽഫ് ചെക്ക് എന്ന കോൺട്രാ എൻട്രി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ 2500 രൂപ ബാങ്കിൽ നിന്നും ഈ ക്യാഷ് ബുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കോൺട്രാ എൻട്രി ചെയ്യുന്നതിനായിട്ട് കോൺട്രാ എന്ന ലെഫ്റ്റ് സൈഡിലെ കോൺട്രാ എന്ന മെനു സെലക്ട് ചെയ്തു, തുടർന്ന് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ട്രാൻസാക്ഷൻ ടൈപ്പിൽ സെൽഫ് ചെക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. കാരണം സെൽഫ് ചെക്ക് മുഖേന നമ്മൾ ക്യാഷായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് പണം വരികയും ആ പണം നമ്മൾ കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അക്കൗണ്ട് ഹെഡിൽ ഏത് അക്കൗണ്ട് ഹെഡാണോ ഡെബിറ്റ് പണം കൈപ്പറ്റുന്നത്, നിലവിൽ ക്യാഷ് എന്ന ഹെഡാണ് ഈ ബാങ്കിൽ നിന്നും വന്നിരിക്കുന്ന പണം കൈപ്പറ്റുന്നത്, ക്യാഷായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഹെഡിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഏത് ബാങ്കിൽ നിന്നാണോ ഈ സെൽഫ് ചെക്ക് മാറിയിട്ടുള്ളത് ആ ബാങ്ക് ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിന്നും 2500 രൂപയാണ് ഞാൻ സെൽഫ് ചെക്ക് എഴുതി മാറിയത്, അതുകൊണ്ട് ഞാൻ 2500 എന്ന് കോൺട്രായിൽ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നു. ബോക്സിൽ ടൈപ്പ് ചെയ്ത ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പിൽ ചെക്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത ശേഷം സെൽഫ് ചെക്ക് മാറിയിട്ടുള്ള സെൽഫ് ചെക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ്, അത് ഏത് ബാങ്കിൽ നിന്നാണ് മാറിയിട്ടുള്ളത് എന്ന് ടൈപ്പ് ചെയ്യുന്നു. തുടർന്ന് നറേഷനിൽ എന്താണ് എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഫോൺ ബില്ലിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ചെക്ക് ആണ് മാറിയിട്ടുള്ളത് എന്ന് ടൈപ്പ് ചെയ്യുന്നു. തുടർന്ന് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ സെൽഫ് ചെക്ക് കോൺട്രാ സേവായി കഴിഞ്ഞു. നമുക്കിപ്പോൾ ക്യാഷ് ബുക്കിൽ എങ്ങനെയാണ് ഈ സെൽഫ് ചെക്ക് കോൺട്രാ എൻട്രി ചെയ്തപ്പോൾ മാറ്റം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ട്സിൽ നിന്നും ക്യാഷ് ബുക്ക് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം താഴേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പുതിയ ഒരു കോൺട്രായിൽ ചെയ്ത് ഈ ഡെബിറ്റ് ഭാഗത്തായിട്ട് 2500 രൂപ ക്യാഷ് ബുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ക്രെഡിറ്റ് ഭാഗത്ത് പേയ്മെൻറ്റ് ചെയ്ത് പോയിട്ടുമുണ്ട്. നിലവിൽ ക്യാഷായിട്ടൊരു പേയ്മെൻറ്റ് തുക സെൽഫ് ചെക്ക് മുഖേന ഒരു ക്യാഷ് പേയ്മെൻറ്റ് നടത്തി, അത് ബന്ധപ്പെട്ട ബാങ്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് പണം വന്നതായിട്ടും ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നിലവിൽ അന്നത്തെ ക്ലോസിംഗ് ബാലൻസും 00 ആണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ആണ് സെൽഫ് ചെക്ക് കോൺട്രാ എൻട്രി ILGMS ചെയ്യുന്നത്.